പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ ഏറ്റവും വലിയ കേന്ദ്ര ധനസഹായം നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കേവലം ഒരാഴ്ചയിലധികം കാത്തിരുന്നാൽ മതി നമുക്ക് ഈ ഒരു തുക ലഭിക്കാൻ. രാജ്യത്തെ കർഷകർക്ക് 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം, വർഷം 6000 രൂപയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതിനകം 10 ഗഡുക്കളായിട്ട് 20000 രൂപ ഇതിൽ ആദ്യം മുതലേ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതുവരെ ലഭിച്ച അവസാന ഗഡു നമുക്ക് ലഭിച്ചത് 2022 പുതുവർഷ ദിനത്തിലാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഈ ഒരു തുക എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇനി 11ാം ഗഡുവിൻ്റെ വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെല്ലാം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു റിമോട്ട് കൺട്രോൾ സ്വിച്ച് അമർത്തുന്നതോടുകൂടി ഇതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ക്രെഡിറ്റായി തുടങ്ങും. നിലവിൽ ഇതുവരെ ഇതിനൊരു പുതുക്കൽ നടപടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ ഒരു 10ാം ഗഡു ലഭിച്ചതിന് ശേഷം 11ാമത്തെ ഗഡു ലഭിക്കാം. മാർച്ച് 31 മുമ്പ് EKYC അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനൊരു ആശ്വാസം നൽകിക്കൊണ്ട് മെയ് 31 വരെ ഇതിൻ്റെ ഒരു കാലയളവ് നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EKYC അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഒരു തുക, അതായത് 11ാം ഗഡു ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്ന തുക നമുക്ക് ലഭിക്കുന്നതാണ്. ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും. ഇതിൻ്റെ ഒരു ദിവസം, അതായത് ഇത് വിതരണത്തിനുള്ള യഥാർത്ഥ തീയതി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും ഏപ്രിൽ 1ാം തീയതിക്കും 10ാം തീയതിക്കും ഇടയിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നാണ് ദേശീയ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ EKYC ചെയ്യാത്ത ആളുകൾക്കെല്ലാം ഇത് ലഭിക്കും. എങ്കിലും ചില ആളുകൾക്ക് ഇത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാത്ത ആളുകൾക്കാണ് ഇത് തടസ്സപ്പെടുക എന്ന്. അതായത് വിവിധ ബാങ്കുകളുടെ ലയനം നടന്നിരുന്നു. ആ കാരണത്താൽ പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലെ IFSC കോഡ് മാറിയിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കില്ല. IFSC കോഡ് നിങ്ങളത് മാറിയിട്ടുണ്ട് എങ്കിൽ അത് കിസാൻ സമ്മാൻ നിധിയുടെ അക്കൗണ്ടിലും മാറ്റി നൽകേണ്ടതുണ്ട്. നിങ്ങൾക്കതിന് സ്വന്തമായിട്ട് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളൊരു CSE കേന്ദ്രത്തെയോ അക്ഷയ കേന്ദ്രത്തെയോ ആണ് സമീപിക്കേണ്ടത്. അതോടൊപ്പം EKYC സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. പക്ഷേ പല ആളുകളും ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പലവിധ പ്രശ്നങ്ങളാണ് ഉള്ളത്. പല ആളുകൾക്കും ഇൻവാലിഡ് OTP കാണിക്കുന്നു. ചില ആളുകൾക്കും മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിറ്റ് എന്ന് കാണിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതിനുവേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. www.pmkisan.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ബെനഫിഷ്യറി സ്റ്റാറ്റസിന് താഴെ കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ്. ഇതിന് താഴേക്ക് ചെല്ലുന്ന സമയത്ത് ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് തന്നെ തൊട്ട് താഴെയായി EKYC ന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി ഒരു മൊബൈൽ നമ്പർ നൽകി സെർച്ച് ചെയ്യുക. ആ ഒരു മൊബൈൽ നമ്പർ നൽകുന്ന സമയത്താണ് പല ആളുകൾക്കും മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിറ്റ് എന്ന് കാണിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റൊരു മൊബൈൽ നമ്പർ നിങ്ങൾ നൽകുക. ആ ഒരു മൊബൈൽ നമ്പർ നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനാണ് ആ ഒരു മൊബൈൽ നമ്പർ നൽകുന്നത്. ആ സമയത്ത് നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വേണമെന്നില്ല. പിന്നീട് ഈ ഒരു പിന്നീട് ഈ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ആധാർ നമ്പർ നൽകുക. പിന്നെ ആധാറുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും നൽകുക. ആ സമയത്ത് ആധാറുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ നൽകണം. ഇതിനുശേഷം ഗെറ്റ് ആധാർ OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പറിലേക്ക് വരുന്ന OTP കൂടി നൽകിയതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ഇത് ഇൻവാലിഡ് OTP എന്നുള്ള പ്രശ്നം കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഇത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇത് നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ CSE കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ ചെയ്യാൻ കഴിയും. അവിടെ OTPയുടെ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിരലടയാളം വെച്ച് EKYC അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. EKYC ഓൾറെഡി ഡൺ എന്നോ EKYC ഓൾറെഡി സബ്മിറ്റഡ് എന്നോ കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ EKYC പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു തുക, അതായത് 11ാം ഗഡുവും 12ാം ഗഡുവും എല്ലാം ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു തുകക്ക് കാത്തിരിക്കുന്ന ആളുകൾ, എല്ലാ ആളുകളും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് പല അനർഹരായിട്ടുള്ള ആളുകളും ഇത് കൈപ്പറ്റി എന്നുള്ള വിവരങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മുമ്പ് ഇത്തരത്തിലുള്ള തുകകൾ
തിരിച്ച് വാങ്ങിയിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും. ഈ ഒരു പദ്ധതിയിലേക്ക് ഭൂമി സ്വന്തം പേരിൽ ഭൂമിയുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പ്രൊഫഷണൽ ജോലിക്കാർ, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ, ആദായ നികുതി എടുക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഈ ഒരു തുക ലഭിക്കില്ല. അത്തരത്തിലുള്ള ആളുകളെല്ലാം ഇത് വാങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. അതിൽ ഈ ഒരു തുക നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകേണ്ടതെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.